ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ധാരാളം സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട്. പ്രമുഖമായ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് നമ്മുടെ ജാമിയ മിലിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതായത് ദാറുൽ ദിയുബന്തുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുസ്ലിം മതപണ്ഡിതരുടെ ഒരു സംഘടനയാണ്. അവരാണ് ഹലാൽ സർട്ടിഫിക്കേഷൻ സത്യത്തിൽ കൊടുക്കുന്നത്. അപ്പൊ ഈ സർട്ടിഫിക്കേഷൻ കൊടുക്കുമ്പോൾ അതിനവർ ചാർജ് ഈടാക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള ഒരു ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ അറിയില്ല. വളരെ ചെറിയ ചാർജുകളാണ്. RS 25,000 പ്ലസ് 500 പ്ലസ് GST, ചെറിയ പൈസ ഉള്ളൂ. അത് എന്തിനാണ്? ന്യൂ രജിസ്ട്രേഷൻ ആണ്. നിങ്ങൾക്കിപ്പോൾ ഒരു ഹലാൽ ഫുഡ് വിപണിയിൽ ഇറക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 25,000 രൂപ ഏജൻസിക്ക് കെട്ടിവെക്കണം. ഈ ഏജൻസി എന്ന് പറയുന്നത് അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ വലിയ ഫുഡ് സയൻസിൽ ബിരുദം നേടി ഇരിക്കുന്ന ആൾക്കാരൊന്നല്ല, കുറച്ച് താടിയും തൊപ്പിയൊക്കെ വെച്ച ഉസ്താക്കന്മാരാണ്. അവർ അവിടെ ഇരുന്ന് ഇടും, ഇത് ഹലാലാണ്, തട്ടിക്കോ ചാമ്പിക്കോ, അപ്പൊ ചാമ്പും. അതാണ് പരിപാടി. ഇനി ഹലാൽ ലോഗോ പ്രിന്റിങ്ങിന് 20,000 രൂപ കൊടുക്കണം ഒരു വർഷം. ഹലാൽ ലോഗോ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ 20,000 രൂപ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആർക്ക്? ഇതേ ഏജൻസിക്ക്. ഇത് ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന കാര്യമാണ്. ഇനി റിന്യൂവബിൾ ഫീ ഉണ്ട്, പുതുക്കാനായിട്ട് 50,000 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. 3 ഇയറിലേക്കാട്ടോ പറഞ്ഞത്. അപ്പോ ഇതിന്റെ യഥാർത്ഥ പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പൂർണ്ണമായിട്ടും മതസ്ഥാപനങ്ങളാണ്. അവിടെയുള്ളത് മതപുരോഹിതന്മാരാണ്. അവര് ഇത്തരത്തിൽ സ്വീകരിക്കുന്ന ഈ പണം അത് ആരാണ് കൊടുക്കുന്നത്? ഇപ്പൊ ഇവിടെ ഒരു കമ്പനീന്റെ പേര് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്നുണ്ടോ എന്നറിയില്ല. എനക്കും ഇപ്പൊ കിട്ടുന്നില്ല. പക്ഷെ ഞാൻ മുമ്പ് നോക്കിനി, രാജരാജേശ്വരി എന്ന് ഒറ്റമാണ് അവർ വിൽക്കുന്ന ഹലാൽ ഫുഡ് എന്ന് പറയുന്നത്. ഈ രാജരാജേശ്വരി ഫുഡ് പ്രൊഡക്ട്സ് വിൽക്കുന്ന ഹലാൽ ഫുഡ് എന്നാണ് പറയുന്നത്. അപ്പോ ഈ രാജരാജേശ്വരി ഫുഡ് പ്രൊഡക്ട്സ് സ്വാഭാവികമായിട്ടും ആരുടേതായിരിക്കും? അത് അമുസ്ലിങ്ങളുടേതാണ് ഉറപ്പായിട്ടും. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? ഹലാൽ ഫുഡ് സർട്ടിഫൈ ചെയ്യുന്ന സ്ഥാപനത്തിന് ഒരു 30,000 രൂപ കൊടുത്ത് ഹലാൽ സർട്ടിഫിക്കേഷൻ വാങ്ങുന്നു. എന്നിട്ട് ആ ഫുഡ് വിപണിയിൽ എത്തിക്കുന്നു. ഈ 30,000 രൂപ ഉപയോഗിച്ചുകൊണ്ട് ഈ പണ്ഡിതന്മാരുടെ സംഘടന എന്താണ് ചെയ്യുന്നത്? അവർ ഇന്ത്യയിൽ മതേതരത്വം നിലനിർത്താനോ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥിതിനെ അഭിവൃദ്ധിപ്പെടുത്താനോ ഒന്നുമല്ല ശ്രമിക്കുന്നത്. അവർ തികച്ചും മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അത് ചെലവഴിക്കുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ വാങ്ങുന്ന ഹലാൽ ഫുഡിൽ നിന്ന് പോകുന്ന ഓരോ രൂപയും പോകുന്നത് മതസംഘടനകൾക്കാണ്. അവരത് ഉപയോഗിക്കുന്നത് മതപരമായ കാരണങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ അവരുടെ മതപരമായ താല്പര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ്. ഇനി ഹലാൽ എക്കോണമി എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിലൊക്കെ എത്രയോ വലിയൊരു സംഗതിയാണ്. ഇതിപ്പോ ഒരു R-DATE എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് റിസർച്ച് ഏജൻസി, പൂനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ്. അവര് പറഞ്ഞിരിക്കുന്നത് 2028 ആകുമ്പോഴത്തേക്ക് 11.2 ട്രില്യൺ, മില്യനും ബില്യൺന്നല്ല കേട്ടോ, ട്രില്യൺ ആണ്, ട്രില്യൺ US ഡോളറിന്റെ ആയിരിക്കും ഹലാൽ ഫുഡ് വിപണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോകത്തെമ്പാടുള്ള 11.2 ട്രില്യൺ എന്ന് പറയുമ്പോൾ ഇന്ത്യന്റെയും ജർമ്മനിന്റെ എല്ലാം GDP-നൊക്കെ അതിന് മുകളിൽ പോകുന്നത്. അപ്പൊ അത്രക്കും വലിയൊരു ഒരു സമാന്തര സംവിധാനമാണ് ഇവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി ഡെയിലി മെയിൽ, ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഡെയിലി മെയിൽ കൊടുത്തിട്ടുള്ള ഒരു വാർത്തയാണ്, more than 70% ഓഫ് ന്യൂസിലാൻഡ് ലാംബ് ഇമ്പോർട്ട്സ് ടു ബ്രിട്ടൻ ആർ ഹലാൽ. സ്റ്റിക്കർ ഇല്ലാന്നുള്ളൂ ബ്രിട്ടനിലേക്ക്. അതായത് ഇസ്ലാമിസ്റ്റുകൾക്ക് യാതൊരു പ്രാധാന്യവും ഇല്ല, അല്ലെങ്കിൽ അവർക്ക് ഒരു കളിയും കളിക്കാൻ പറ്റൂല എന്ന് നമ്മൾ വിചാരിക്കുന്ന യൂറോപ്പിൽ പോലും 70% സാധനങങ്ങളും ന്യൂസിലാൻഡിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന, ബ്രിട്ടൻ ഇറക്കുമതി ചെയ്യുന്ന ലാംബിന്റെ 70% ഹലാലാണ്. എഗെയിൻ ഞാൻ പറയുന്നു, അങ്ങനെ ഇറക്കുമതി ചെയ്യുന്ന ഹലാൽ എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ ഹലാൽ ഫുഡ് തിന്നുന്നോ തിന്നുന്നില്ലയോ എന്നുള്ളതൊന്നല്ല. നിങ്ങൾക്ക് തിന്നുവോ തിന്നാതിരിക്കും എന്തുവാണെങ്കിൽ ചെയ്യാം, ഹലാൽ ഫുഡ് തിന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനൊന്നുമില്ല. പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന പണം എന്ന് പറയുന്നത് എഗെയിൻ പോകുന്നത് മതസംഘടനകളുടെ കയ്യിലേക്കാണ്. കാരണം ഇത് സർട്ടിഫൈ ചെയ്യുന്ന ഒരു സംഘടന ഉണ്ട്, അവർ വലിയ തുക ഈടാക്കുന്നുണ്ട്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് അവർ മതപ്രവർത്തനങ്ങളാണ് നടത്തുന്നത്.